പറയുകയുണ്ടായി, ഹിന്ദു എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്കോ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നു പോരുന്ന ഒരു സംസ്കാരമാണ്. 100 വയസ്സ് അല്ലെങ്കിൽ 100 വർഷം മാത്രം പഴക്കമുള്ള ഒരു സംഘടന അതിനെ ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തി പോരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഇത്രയും വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യണ്ടേ? ആരെങ്കിലും ചെയ്യാതെ ഇത്രയും വർഷങ്ങളായിട്ട് പഴക്കമുള്ള രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1885 തുടങ്ങിയൊരു പ്രസ്ഥാനമല്ലേ സ്വാതന്ത്ര്യ സമരം നടത്തി തുടങ്ങിയത്? അന്ന് ആരെങ്കിലും പറയുമായിരുന്നോ എത്രയോ കാലമായിട്ട് സ്വതന്ത്രമായിരുന്ന ഭാരതമാണ് നിങ്ങളെന്തിനാ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ഗാന്ധിജിയോട് ചോദിച്ചവരുണ്ടാവും ആ കാലത്തും. പക്ഷേ അന്ന് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഇവിടെ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടം നടത്തുന്ന ആൾക്കാർ 100,000 വയസ്സുള്ളവരാവുക സാധ്യമല്ലല്ലോ. 100,000-ലധികം പഴക്കമുള്ള രാഷ്ട്രത്തിൻ്റെ മോചനത്തിനു വേണ്ടി വർത്തമാനകാലത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വയസ്സൊരിക്കലും 100,000 ആകണമെന്ന് ശഠിക്കുന്നത് ഫിസിയോളജിക്കലിയും ശരിയല്ലല്ലോ, ശരീരശാസ്ത്ര സംബന്ധമായിട്ടും. അത് ചിലപ്പോൾ 20 വയസ്സുകാരനാവും. അത് ഖുദീറാം ബോസിനെ പോലുള്ള ആൾ മരിക്കുമ്പോൾ 16 വയസ്സേ ഉള്ളൂ, 17-25 വയസ്സ് തികഞ്ഞിരുന്നില്ല ഭഗത് സിംഗിന് മരിക്കുമ്പോൾ. അപ്പോൾ വയസ്സോ ആ കാലഘട്ടമോ അല്ല, ഈ നാടിനു വേണ്ടി ഈ നാടിൻ്റെ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട തോന്നൽ എനിക്കുണ്ടായി, ഞാൻ ചെയ്യുന്നു. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ കേശവബൽറാം ഹെഡ്ഗവാർ എന്ന് പറയുന്ന ഒരു മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ഒരു പ്രസ്ഥാനം തുടങ്ങി. അത് 1925 പറഞ്ഞത് സത്യമാണ്, 98 വർഷം മുമ്പാണ്, അതിൻ്റെ 100-ാം വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. ശ്രമിക്കുകയാണ് അല്ലേ? ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ തുടങ്ങിയിട്ട് വേണോ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ എത്രയോ വർഷങ്ങളായിട്ട്? അല്ല, അതിന് വേണ്ടി വരും അത്തരം പരിശ്രമങ്ങൾ വേണ്ടി വരും, എപ്പോഴും വേണ്ടി വരും. അത് എല്ലാ കാലത്തും ഇപ്പോൾ ലോകത്തിലെ തൊഴിലാളികൾ മുഴുവൻ ഒരു കാലത്ത് എല്ലാവരും തൊഴിലാളികൾ വർക്ക് ചെയ്യുമായിരുന്നു. തൊഴിലാളികളെ സംഘടിപ്പിക്കണമെന്നൊരാൾക്ക് തോന്നി. കാർൽ മാർക്സ് അതിനു വേണ്ടിയിട്ട് എഴുതി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും ദാസ് ക്യാപിറ്റൽ, അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുന്നു. എപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോൾ എത്രയോ കാലമായിട്ട് നിലനിന്നു പോകുന്ന ചിരന്തന സത്യങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കാൻ വേണ്ടി ചില അവതാരങ്ങൾ ആവശ്യമായിട്ട് വരും. അത് എല്ലാ കാലത്തും ആവശ്യമാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വേണ്ടി വരും. അതിനെല്ലാം കൂടിയുള്ള ഉത്തരമാണ് ഞാൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ഫേമസ് ഹിന്ദുയിസം ഡെഫിനിഷൻ ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതാത് കാലത്ത് നവീകരണം നടത്തി, റീലുക്കിംഗ് നടത്തി, റീപൊസിഷനിങ് നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിന് സംഘടനകളുടെ രൂപത്തിലോ വ്യക്തി എന്ന രൂപത്തിലോ ഒക്കെ ആളുകൾ വരും പോവും. രാഷ്ട്രം അതേപോലെ തന്നെ നിലനിൽക്കും. ആ രാഷ്ട്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം ഇടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബീഫ് കഴിക്കുന്ന ഒരു മുസ്ലിമിനും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കും ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ സ്പേസ് ഉണ്ടാവും? ആഹാരം കഴിക്കുന്ന അവരുടെ ഇഷ്ടം അനുസരിച്ചില്ല, അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ എന്താണോ കഴിക്കേണ്ടത്. നമ്മളൊരിക്കലും ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പിടിച്ചിട്ട് തന്നെ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ആയുധമാക്കി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. മാംസാഹാരം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഒരു കാലത്തും നിഷിദ്ധമായിരുന്നില്ല, ഒരു കാലത്തും. നമ്മുടെ ഇന്നും ഭാരതത്തിൻ്റെ ഉള്ളിലെ ഇപ്പം തെക്കൻ ഭാഗം ഈ ബോർഡറിലൂടെ അല്ലെങ്കിൽ കോസ്റ്റൽ ബെൽറ്റിലൂടെ പോയാൽ നോർത്ത് ഈസ്റ്റ് ഈ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ മാംസം കഴിച്ചിരുന്നവരാണ്. പിന്നെ ബീഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഗോമാംസം എന്നുള്ളതാണെങ്കിൽ, പശുവിൻ്റെ മാംസം എന്നുള്ളതാണെങ്കിൽ, പശു നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുവിന് കൊടുത്തിരുന്ന ഒരു മൃഗത്തിന് ഒരു വലിയ പ്രാധാന്യവും ഒരു ആരാധനയും കൊടുക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം സാംസ്കാരികമോ മതപരമോ കാരണങ്ങൾക്ക് അപ്പുറത്ത് ഒരു കാരണം സാമ്പത്തികം കൂടിയായിരുന്നു. സമ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് ഒരു പ്രതീകമായിട്ടും പശുവിനെ ഇവിടെ കണ്ടെത്തി. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാലും ഇത്ര പശുക്കളെ ദാനം ചെയ്തു എന്നൊക്കെയാണ് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ പവിത്രമായിട്ട് കണ്ടുപോരുന്നൊരു പാരമ്പര്യമുണ്ട്. ആ വിശ്വാസത്തെ ഹനിക്കാതിരിക്കുന്നത് ഒരു സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് ഈ ഭാരതത്തിൻ്റെ ചില പുരാതനമായ കാലം മുതൽ ഒരു പർട്ടിക്കുലർ മൃഗം, അത് വെറും ഒരു മൃഗം എന്ന നിലയ്ക്കല്ല, അതിന് ഫിസിയോളജിക്കൽ റീസൺസ് തന്നെ പറയുന്ന ആധുനികകാല ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചില പ്രത്യേകതകളുള്ള ഒരു മൃഗമെന്ന നിലയ്ക്ക് അതിനെ നമ്മൾ ആരാധിച്ചു പോന്നിട്ടുണ്ട്. അത് മതപരമായി ആരാധിക്കുന്ന വിഭാഗമുണ്ട്, അതിനപ്പുറം പശു സമ്പത്ത്
അത് സാമ്പത്തികമായ നമ്മുടെ ഒരു ആധാരം കൂടി ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെ ആ നിലയ്ക്ക് തന്നെ ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഇവിടെയുണ്ട്. അവരുടെ മനസ്സിലൊരു ക്ഷതം ഏൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ പരസ്യമായി പശുവിനെ അറക്കും, അറുത്തിട്ട് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യും, ഇതെല്ലാം പറയുന്നതാരാണ് ചെയ്യുന്നതാരാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ബിഫെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രിഫറബിളി അത്തരം വിശ്വാസങ്ങളെ ഹനിക്കാതിരിക്കുന്നത് ഉപകാരമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മാംസാഹാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടാബു ആയിരുന്നില്ല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ. അവരെ ഇത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ റിഫ്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് കാണുകയും ചെയ്യുന്നു. അതിന് അങ്ങനെ ഒരു ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തത് എന്താ പറയുക, ഇത് എന്താ പറയുക മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ വളരെ പവിത്രമായിട്ട് കാണുന്ന ഒന്നിനെ ഞാൻ വളരെ പവിത്രമായിട്ട് കാണുകയാണ്, എന്നെ എനിക്ക് ദൈവം പോലെയാണ്. അതിനെ എന്നെ വേദനിപ്പിക്കുക, എന്നെ അസ്വസ്ഥപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രം വെച്ചിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് ചിലപ്പം ഗോപൂജയുടെ വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളായിരിക്കാം, ഗണേശ ഭക്തിയായിരിക്കാം, ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ വിശാലമായിട്ട് അതിനോട് പ്രതികരിക്കാൻ സാധിച്ചൊന്നും വരില്ല. ചില ആളുകൾ ആ വേദന കൊണ്ട് പ്രതികരിക്കുന്നുണ്ടാവാം ഈ നിലയ്ക്ക്. നേരത്തെ നമ്മൾ എല്ലാ കാലത്തും അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ അഭിപ്രായം സംഘം പറഞ്ഞു പോന്നിട്ടുണ്ട്. ഈ അതിവാദം എന്ന് പറയുന്നത് ഒരു ഏതൊരു കാര്യത്തെയും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി വാദിക്കുന്നത് അതൊരിക്കലും ഒരു സമൂഹത്തിന് നല്ലതല്ല എന്ന അഭിപ്രായമാണുള്ളത്. ആ അഭിപ്രായം എല്ലാ കാലത്തും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ രണ്ടാമത്തൊരു വശത്തെക്കുറിച്ച് കൂടി, ആ ഭാഗത്തെക്കുറിച്ച് ആരും പറയുന്നില്ല, ഈ പ്രതികരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയും ആൾക്കാരുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തേ അടങ്ങൂ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ചെയ്ത കാര്യങ്ങൾ അറിയാമല്ലോ എന്നൊക്കെ. പക്ഷേ അതിനെയൊക്കെ യുലോഗൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇൻ ജനറൽ പറയുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു മാധ്യമത്തെക്കുറിച്ച് പറയുകയല്ല, അതെന്തോ ഒരു വീരകൃത്യമായിട്ടാണ് വർണ്ണിക്കപ്പെടുന്നത് അല്ലേ. ടെമ്പോയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ അത് ചെയ്ത ആളൊക്കെയാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ പ്രധാന വക്താവായിട്ട് ചാനലിലൊക്കെ വന്നിരിക്കുന്നത്. അത് ഒരു ഒരു മൃഗത്തെ വെട്ടിയരിയുക, എന്നിട്ട് അതിൻ്റെ മാംസം അളന്ന് അന്യോന്യം തിന്നുക, ഒരു രാക്ഷസീയമായ പ്രവൃത്തിയല്ല. അപ്പോൾ അതിനോടൊക്കെയും സമാനമായ വിധത്തിൽ പ്രതികരിക്കാൻ മാധ്യമവും തയ്യാറാവണം എൻ്റെ അഭിപ്രായത്തിൽ. എന്തിനാണിത്? എന്ത് സിംബോളിസമാണ് ഈ കാണിക്കുന്നത്? ഇത് സിംബോളിസമാണോ? അപ്പോൾ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ അതിവാദികളെ ഈ തീവ്ര മായ ആശയപ്രമാണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോട് ഒരു കാലത്തും ഒരു യോജിപ്പില്ല. സംരക്ഷിച്ചോളൂ, പുലർത്തിക്കോളൂ, അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ അവകാശത്തിൽ കൈവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. മോഹൻജി ഭാഗവത്ത് ആവർത്തിച്ച് ഈ കാര്യം പറയുന്നതിൻ്റെ പേരിലാണ് ഈ അതിവാദികൾ, നിങ്ങൾ തന്നെ സാർ ചോദിച്ച ആ അതിവാദികൾ എക്സ്ട്രീമിസ്റ്റുകൾ അദ്ദേഹത്തെയും ആക്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞല്ലേ ഇവിടെ ഭാരതത്തിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നത് ഈ കൂട്ടർ തന്നെയാണ്. ഒരു പക്ഷേ ആശയപരമായി എതിർപക്ഷത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ഈ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അതിനൊന്നും വലിയ ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അതൊന്നുമല്ല ഹിന്ദുത്വം എന്ന് പറയുന്നത്. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം ചെയ്യുമ്പോൾ ഇതിന് രണ്ട് പക്ഷമുണ്ട്, രണ്ട് വശമുണ്ട്. ആശയപരമായിട്ട് മറ്റൊരാളുടെ അഭിപ്രായഗതിയെ അടിച്ചമർത്താനോ അവരുടെ ഒരു ആവിഷ്കാര ശ്രമത്തെ, പശുവിനെ പരസ്യമായിട്ട് തിന്നുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനെ നമ്മളായിട്ട് ശാരീരികമായിട്ട് എതിർക്കാനോ അതിൻ്റെ നിയമം കയ്യിലെടുക്കാനോ ഉള്ള ശ്രമം നടത്തരുതെന്നുള്ള ഉറച്ചഭിപ്രായം നമുക്കുണ്ട്. നമുക്കുള്ള അവകാശം പശുക്കൾ അലഞ്ഞേരിയുന്ന പശുക്കളെ സംരക്ഷിക്കാനും അതിനെ പുലർത്താനും വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. അത് ആ വിഷയത്തിൽ, ബാക്കി വിഷയത്തിലായാലും നമ്മുടെ ചിന്താഗതി എപ്പോഴും ഏകം സദ്വിപ്രാഭൂതാവതന്തി എന്ന വിശാലമായ കാഴ്ചപ്പാട്, അത് എപ്പോഴും സംഘം ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്.